Hello my dear friends, welcome to my YouTube channel Haru and Tanu. ഇന്ന് നമ്മൾ തയ്യാറാക്കാനായിട്ട് പോകുന്നത് മുഗളായി ചിക്കൻ കറിയാണ്. വളരെ സ്വാദിഷ്ടമായിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ സാധിക്കുന്ന ഈ ഒരു ചിക്കൻ കറി എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഒരു കടായി ദേ ചൂടാക്കുന്നതിലേക്ക് 2 ടേബിൾസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു റിഫൈൻഡ് ഓയിൽ നമുക്ക് ഇതിനായിട്ട് യൂസ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ജീരകം ഒന്ന് പൊട്ടിക്കാം. ജീരകത്തിന്റെ ചെറിയൊരു ടേസ്റ്റ് നല്ലതാണ്. ഇനി നമുക്കിതിലേക്ക് 5 സവാള നീളത്തിൽ മുറിച്ചത് ചേർത്ത് കൊടുക്കാം. നീളത്തിൽ തന്നെ വേണമെന്നില്ല കേട്ടോ, എങ്ങനെ വേണമെങ്കിലും നമുക്കിത് മുറിച്ചെടുക്കാം. നമുക്കിത് അരക്കാനുള്ളതാണ്, ഏത് ഷേപ്പിന് വേണമെങ്കിലും നമുക്കിത് മുറിച്ചെടുക്കാം. ഇനി ഈ സവാള നന്നായിട്ടൊന്ന് ബ്രൗൺ ആയിട്ട് വരണം, അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് ബ്രൗൺ ആകുന്ന സമയം കൊണ്ട് നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതിനായിട്ട് നമുക്ക് കുറച്ച് മസാലയൊക്കെ ഒന്ന് ചിക്കനിൽ കലക്കി വെക്കണം. 1 കിലോ ചിക്കൻ നമ്മളിവിടെ കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. ഇത് അധികം പുളിയില്ലാത്ത നല്ല കട്ട തൈരാണ്. കുറച്ച് ഉപ്പ്, മഞ്ഞൾപ്പൊടി 3/4 ടീസ്പൂൺ ഞാൻ ചേർക്കുന്നുണ്ട്. ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സവാള ഇവിടെ ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇതൊന്ന് അരച്ചെടുക്കണം, ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം. ബ്രൗൺ ആയിട്ട് കിട്ടിയിട്ടുള്ള സവാള നമ്മളൊരു മിക്സിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിനൊപ്പം നമ്മൾ ഒരു പിടി കശുവണ്ടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കശുവണ്ടി നമ്മൾ വെള്ളത്തിൽ ഇങ്ങനെ സോക്ക് ചെയ്തതാണ്. ഞാനിതൊരു 15 മിനിറ്റ് വെള്ളത്തിൽ സോക്ക് ചെയ്തതാണ്. അതുകൊണ്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് നന്നായിട്ട് തണുത്തതിന് ശേഷം നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കാം. അരയ്ക്കാനുള്ള സവാള അവിടെ നന്നായിട്ടൊന്ന് തണുത്ത് വരട്ടെ, അല്ലെങ്കിൽ നമ്മൾ മിക്സിയിലിട്ട് അരയ്ക്കുമ്പോൾ അതിന് തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് ഈ സമയം കൊണ്ട് ചിക്കൻ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതിനായിട്ട് 1 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. ഇത് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ട്. കുറച്ചുകൂടി ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിൽ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഒന്ന് കുറച്ചതിന് ശേഷം നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി 3/4 ടീസ്പൂൺ ചേർക്കാം. നമ്മൾ നേരത്തെ ചിക്കനിൽ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു, എങ്കിലും നമുക്ക് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി, നമ്മുടെ ആവശ്യത്തിന് മുളക് പൊടി ചേർക്കാം കേട്ടോ, ഇതിന് ആവശ്യത്തിന് മുളക് പൊടി ചേർക്കാം. മല്ലിപ്പൊടി 2 ടീസ്പൂൺ, ഇനി നമുക്കത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ പൊടികളുടെ ഒക്കെ പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ ആ പൊടികളുടെ ഒക്കെ പച്ചമണം മാറുകയും ചെയ്യും, അതുപോലെ തന്നെ നമ്മുടെ കറിക്ക് നല്ലൊരു നിറം ഉണ്ടാകും. എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർക്കാം. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ചിക്കൻ ഒന്ന് വെന്ത് വരണം. ചിക്കൻ വേഗം തുടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മൾ വേറെ അഡീഷണൽ വെള്ളം ചേർത്തതല്ല, ചിക്കനിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള വെള്ളമാണ് കേട്ടോ. ഇനി നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന സവാള കശുവണ്ടിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഞാൻ നന്നായിട്ട് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ടാണ് ഇത് അരച്ചെടുത്തേക്കുന്നത്. ഇത് നമുക്ക് ചേർക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
തേച്ചക്ക് ഇത് ചാറൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. നല്ലൊരു നിറം വന്നിട്ടുണ്ട് നമ്മുടെ ചിക്കൻ കറിക്ക്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് കസൂരി മേത്തിയാണ്. ഇത് നമുക്കൊന്ന് കൈകൊണ്ട് ഇതേപോലെ ഒന്ന് പൊടിച്ച് ഇതിലേക്ക് ചേർക്കാം. നമ്മുടെ നോർത്ത് ഇന്ത്യൻ ഡിഷസിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് കിട്ടാനായിട്ട് നല്ലതാണ്. മുക്കാൽ ടീസ്പൂൺ ഗരം മസാല പൗഡർ, മല്ലിയില, കറിവേപ്പില, ഞാനിവിടെ കുറച്ച് പൊതിനയിലയും കൂടെ ചേർക്കുന്നുണ്ട്. എൻ്റെ അടുത്ത് ഇപ്പോൾ മല്ലിയില ഇല്ല. മല്ലിയില ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഞാനധികം ഗ്രേവി ഇല്ലാതെ കുറച്ച് ഡ്രൈ ആയിട്ടാണ് പ്രിപ്പയർ ചെയ്തെടുത്തേക്കുന്നത്. ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം ചേർത്തിട്ട് നമുക്ക് കുറച്ച് നേരം തിളപ്പിച്ചെടുക്കാവുന്നതാണ്. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഡിഷാണ്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ജീരകത്തിൻ്റെ ചെറുതായിട്ടൊരു ടേസ്റ്റും കസൂരി മേത്തിയുടെ ഒരു ടേസ്റ്റും ഒക്കെ വരുമ്പോൾ നോർത്ത് ഇന്ത്യൻ റെസ്റ്റോറൻസിൽ നിന്ന് കഴിക്കുന്ന ചിക്കൻ കറിയുടെ നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും ഒക്കെ ഉണ്ടാകും. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. കീപ് വാച്ചിങ്. ഹരു വെൻ തനു. ബൈ.